പടരും വള്ളി നീ ഇള പോലെ മനസ്സിലായില്ലല്ലോ. മനസ്സിലായില്ല? ഇല്ല. അയ്യോ, എന്താ മനസ്സിലായോ? കട്ടപ്പനമേരി, കൊടുപുഴ ജാനു, അമ്മിണി, പച്ചാള അമ്മിണി. മുഖേഷേട്ടൻ പറ. അല്ല, ആരാ, പേരെന്താ? മനസ്സിലായില്ല. ഇല്ല, ഞാൻ മനോമോഹിനി. പക്ഷെ ഫേസ് കണ്ടിട്ട് എവിടെയോ നല്ല പരിചയമുള്ള ഒരാള്, സൗണ്ടും നല്ല പരിചയമുണ്ട്. ആരാണ്? മനസ്സിലാവുന്നില്ല. എന്നെ സ്നേഹമുള്ള ഒരു മനോജയെന്ന് വിളിക്കും. എന്റെ ചേട്ടൻ, നമ്മുടെ നാട്ടിലൊരു സ്ത്രീ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടന്ന എന്തൊക്കെ പീഡനങ്ങളാണ് അനുഭവിക്കേണ്ടത്, ഇത് എന്താണെന്ന് നേരിട്ടറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേഷത്തിൽ വേഷം കെട്ടി പുറത്ത് നടക്കുന്നത്. അല്ല, സ്ത്രീകൾക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യം നടത്തിയാൽ മതി, നിന്റെ ഈ വേഷം കെട്ടങ്ങ് നിർത്തണം. അല്ല, എന്നിട്ട് മനോജിന്റെ വലയിൽ വല്ലവരും കുടുങ്ങിയോ? അതായത് വല്ലവരും പീഡനത്തിന് ഇരയായോ? ഇരയായോന്നോ? എന്റെ ബാബുവേട്ട, ഇതറിയാൻ വേണ്ടിയിട്ട് ഞാൻ എറണാകുളത്തൊന്നും തിരുവനന്തപുരത്തേക്ക് ട്രെയിനിലൊന്ന് യാത്ര ചെയ്ത് നോക്കി. ചേട്ടാ, ആ ചേർത്തല എത്തിയപ്പോഴേക്കും ഞാൻ ചെറിയതായിട്ടൊന്ന് ബാത്റൂമിനടുത്ത് ചെന്നതാ, TTR പിടിച്ചു. എന്റെ ബാബുട്ടെ പിടിച്ചു. അല്ലല്ല ബാബു, നമുക്ക് അങ്ങനെ പറയാനൊക്കത്തില്ല. കാര്യം പറഞ്ഞാ, TTR മനുഷ്യന്മാരല്ലേ? അതുമല്ല, യാത്രയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ ഇപ്പോ അത് പറ്റില്ല, റെയിൽവേ പോലീസ് ഉണ്ടല്ലോ. എന്നാലും പറയാനൊക്കത്തില്ല, ഒരു ദുർബല നിമിഷത്തിൽ എന്താണ് ആക്ച്വലി സംഭവിച്ചത്? ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കയറി പിടിച്ചത്. ആണ്, ടിക്കറ്റ് എടുക്കാത്തതിന് കയറി പിടിച്ച്. അല്ല, അപ്പൊ മനോജ് കള്ളവണ്ടിയാ കയറിയ? കള്ളവണ്ടിയാണോ നല്ല വണ്ടിയാണോന്ന് അറിയില്ല. ആദ്യം വന്ന ട്രെയിനിൽ ഞാൻ കയറി, അങ്ങനെ ഈ പ്രശ്നമൊക്കെ ഉണ്ടായി. ഞാൻ കൊല്ലത്ത് ചെന്ന് ഇറങ്ങിയപ്പോ എന്റെ ചേട്ടാ, രണ്ട് പോലീസുകാർ എന്നെ പൊക്കീന്ന്. പോലീസുകാരാ? അല്ല ബാബു, നമുക്ക് പറയാൻ പറ്റത്തില്ല, പോലീസുകാരും മനുഷ്യരല്ലേ. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു ദുർബല നിമിഷത്തിൽ നമുക്ക് പറയാനൊക്കത്തില്ല. ആക്ച്വലി എന്താ സംഭവിച്ചത് അവിടെ? വേഷം കെട്ടി നടന്ന പിന്നെ പൊക്കാതിരിക്കോ ചേട്ടാ? വേഷം കെട്ടിയത് പോലീസുകാർ പൊക്കിയെന്ന്? വേഷം പകർച്ചല്ല ചെന്നത്, അതിന്റെ ഒരു പേരിൽ ഒരു കേസും എടുത്ത് ഞാൻ അവിടുന്ന് ബസ്സിന് കയറി തിരിച്ച് എറണാകുളത്തേക്ക് വരിക. ഈ ബസ്സിലൊക്കെ എന്തൊക്കെയാ ചേട്ട കാട്ടിക്കൂട്ടുന്ന ഓരോരുത്തന്മാര്. ഒരുത്തൻ എന്റെ പുറകിൽ വന്നിട്ട് പതിയെ ഒരു തോണ്ടല്, അപ്പൊ തന്നെ ഞാനൊരു പിന്നെടുത്ത് ഒരു കുത്തുവെച്ച് അങ്ങ് കൊടുത്തു. പിന്നെ അവൻ ഗ്ലൗസ് ഇട്ടിട്ട് തോണ്ടാൻ തുടങ്ങി, അപ്പൊ ഞാൻ ബ്ലേഡ് കൊണ്ട് ആ ഗ്ലൗസ് അങ്ങ് കീറി. പിന്നെ അവൻ ഒരു പ്ലെയർ എടുത്തു, പ്ലെയർ. അപ്പൊ തന്നെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഒരു ആനി എടുത്തു. അപ്പൊ തന്നെ അവൻ ഒരു ഒരു ചിറ്റിക എടുത്തു. ചിറ്റിക എടുത്തപ്പോ ഞാൻ എന്റെ ബാഗിൽ നിന്ന് ഉള്ളി എടുത്തു. ഉള്ളി എടുത്തപ്പോഴത്തേക്ക് അവൻ കൊട്ടോടി എടുത്തു. കൊട്ടോടി എടുത്തപ്പോ ഞാൻ നോക്കിയില്ല കേട്ടാ, താഴെ നിന്ന് ഒരു പട്ടിക എടുത്തു. പട്ടിക എടുത്തപ്പോ അവനെ ചിന്തേരുമായിട്ട് വന്നേക്കണ്. നിങ്ങൾ ഈ ടൂൾസുമായിട്ട് രണ്ടുപേരും ഈ ബസ്സിൽ കയറാൻ പോകുന്ന എവിടെ പോയി നിങ്ങൾ ടൂൾസുമായിട്ട്? അന്ന് മുതൽ ഞാൻ അവന്റെ കൂടെ പണിക്ക് പോണം, മരപ്പണിക്ക്. അവൻ നോക്കിപ്പോ അവന്റെയും ആയുധങ്ങളുണ്ട്, എന്റെയും ആയുധങ്ങളുണ്ട്. അങ്ങനെ തച്ചിൽ എന്നും 750 രൂപയ്ക്ക് മരപ്പണിക്ക് പോകും. ആക്ച്വലി രണ്ട് മരപ്പണിക്കാർ കണ്ടുമുട്ടി. അതെ, അതാ ഇതിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലായി, സ്ത്രീ വേഷം കെട്ടി നടന്നാൽ പണി കിട്ടും. എന്ത് പണി? മരപ്പണി.